ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. ചാപ്റ്ററിൻ്റെ പേര് ഫാർമസി ആക്ട്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നോർമലി ഫാർമസി ആക്ട് 1948 നമ്മുടെ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള ഒരു ആക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ ഹിസ്റ്ററി എന്താ നമുക്ക് ആദ്യം നോക്കാം. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരിക്കുക, ഇത് നിങ്ങൾ എക്സാമിന് എഴുതാതിരിക്കുകയോ ചെയ്യാം, പക്ഷെ ഇതൊന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് ഫാർമസി ആക്ട് വന്നതെന്ന്. ഓക്കെ, ആദ്യ കാലങ്ങളിൽ ഫാർമസി പ്രൊഫഷന് ഒരു ഡെഫനേഷൻ ഉണ്ടായിരുന്നില്ല. അതായത് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഫാർമസിയിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു, ഒരു റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഒരാൾക്കൊരു മരുന്നിനെ കുറിച്ച് ഒരു അറിവ് ഇല്ലെങ്കിൽ പോലും, ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയെ പറ്റിയോ ഫാർമക്കോളജിയിലോ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും അയാൾക്ക് ഫാർമസിയിൽ ഒരു പ്രൊഫഷണലായിട്ട് ആക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഒരു റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷേ ഇത് കുറേ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. ഓക്കെ, നൂറിലധികം, അതായത് വളരെയധികം പ്രശ്നങ്ങൾക്ക് ഈ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലായ്മ കാരണമായി. അത് കാരണം എന്ത് സംഭവിച്ചു, സ്വാഭാവികമായും ഇത് കഴിക്കുന്ന ആൾക്കാരുടെ, അതായത് പേഷ്യൻസിൻ്റെ ഹെൽത്തിന് തന്നെ അത് ഹാംഫുള്ളായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ 1948 മുമ്പായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, മാക്സിമം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു ലോയാണ് ഫാർമസി ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫാർമസി ആക്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രൊഫഷൻ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഫാർമസി ആക്ട് വന്നത്. ഇത് 1948 ഫോം ചെയ്തത്. ഓക്കെ, ഈ ഫാർമസി ആക്ട് നിലവിൽ വന്നപ്പോൾ അതിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു റീസ്റ്റോർ ദ ഫാർമസി പ്രൊഫഷൻ ഇൻ ഇറ്റ്സ് ഡ്യൂ പ്ലേസ് ഇൻ ദ ഹെൽത്ത് സർവീസ്. അതായത് ഫാർമസി പ്രൊഫഷന് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മാത്രമല്ല, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റൈസിങ് ദ സ്റ്റാറ്റസ് ഓഫ് ദ പ്രൊഫഷൻ ഓഫ് ഫാർമസി ഇൻ ഇന്ത്യ. നമ്മുടെ ഫാർമസി പ്രൊഫഷൻ്റെ ആ സ്റ്റാറ്റസ് എന്ത് ചെയ്യുക, റൈസ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ഫാർമസിയുടെ പ്രാക്ടീസ് അതിനെ റെഗുലേറ്റ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക മീൻസ് അതിനെ ഒരു കൺട്രോൾ ചെയ്യുക. ദെൻ അതുപോലെ തന്നെ പ്രൊവൈഡ് യൂണിഫോം എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ത്രൂ ഔട്ട് ഇന്ത്യ. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യ മുഴുവനായിട്ട്, അതായത് എല്ലാ സ്റ്റേറ്റിലും അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും ഒരുപോലത്തെ, ഓക്കെ, യൂണിഫോമായിട്ടുള്ള എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ട്രെയിനിങ്ങും കൊടുക്കുക. ദെൻ ഒരു ഫാർമസി പ്രൊഫഷനിലോട്ട് എത്തുന്ന ആളുടെ എന്ത് ചെയ്യുക, ഒരു എന്ത് ചെയ്യുക, അയാളെ കൺട്രോൾ ചെയ്യുക, അയാൾക്കുള്ള ക്വാളിഫിക്കേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ഏറ്റവും പരമപ്രധാനമായ ഒരു ഉദ്ദേശം എന്തായിരുന്നു, പബ്ലിക് ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, ഡ്രഗ് അബ്യൂസോ അതേപോലെ തന്നെ മെഡിക്കൽ യൂസ് ഓഫ് ഡ്രഗൊക്കെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഫാർമസി ആക്ടിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഫാർമസി ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ദെൻ നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ഈ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, ഓക്കെ, PCI എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇത് 1949 രൂപീകൃതമായത്. ഓക്കെ, 1949, ഈ ഇയേഴ്സൊക്കെ ഓർമ്മിച്ച് വെച്ചേക്കുക, ഇത് നിങ്ങൾക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഉപകാരപ്പെടുന്നുണ്ടാവും. ഓക്കെ, 1949 ഫസ്റ്റ് കൗൺസിൽ ഫോം ചെയ്തത്. ഒരു കൗൺസിലിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഓക്കെ, ദെൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ PCI എന്തിനായിരിക്കും രൂപീകരിക്കപ്പെട്ടത്? അതായത് നമ്മൾ പറഞ്ഞു, ഫാർമസി ആക്ട് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും അത് പിന്നെ ഫാർമസിസ്റ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റി, ഒരു ലോ ആയിരുന്നു ഫാർമസി ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാർമസി ആക്ട് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകൃതമായ ഒരു സംഘടനയാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് 1949 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. മാത്രമല്ല ഇതിൻ്റെ കാലാവധി 5 വർഷമാണ്. ദെൻ
കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് അകത്ത് എത്ര ആരൊക്കെയാണുള്ളത്, എത്ര പേരൊക്കെ ഉള്ളതാണ്, അതൊക്കെയാണ് പറയുന്നത്. നോർമലി മൂന്ന് ടൈപ്പ് ഉണ്ട് പി സി യിലെ മെമ്പേഴ്സ്, മൂന്ന് ടൈപ്പ് ഉണ്ട്: ഇലക്ടഡ് മെമ്പേഴ്സ്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ആൻഡ് എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ്. ഓക്കെ, ഓരോരുത്തരും എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇലക്ടഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു സമിതിയിലോട്ട് ചേരുന്ന ആൾക്കാരെയാണ് ഇലക്ടഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇലക്ടഡ് മെമ്പേഴ്സ് സിക്സ് മെമ്പേഴ്സ് ആരായിരിക്കും, നമ്മുടെ യു ജി സി, അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഇലക്റ്റ് ചെയ്ത ആൾക്കാരായിരിക്കാം. അതിൽ കുറഞ്ഞത് എന്തുണ്ടായിരിക്കണം, അതിൽ ഒരു വൺ ഓഫ് ദ ടീച്ചർ, ഓക്കെ വൺ ടീച്ചർ, അറ്റ്ലീസ്റ്റ് വൺ ടീച്ചർ ഓഫ് ദ ഈച്ച് ഓഫ് ദി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമസി ആൻഡ് ഫാർമക്കോഗ്നസി ആൻഡ് ഫാർമക്കോളജി, ഓക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഒരു ടീച്ചറെങ്കിലും എന്തുണ്ടായിരിക്കണം, ഈ സിക്സ് മെമ്പേഴ്സിനകത്ത് ഉണ്ടായിരിക്കണം. ദെൻ അതിനകത്ത് ഒരു മെമ്പർ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ കൗൺസിൽ, ഓക്കെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആളായിരിക്കും. മാത്രമല്ല ഒരു മെമ്പർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ഓരോ സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റും, അതും ഇലക്ഷൻ വഴി തിരഞ്ഞെടുത്ത ആളായിരിക്കും. അങ്ങനെ ഇലക്ടഡ് മെമ്പേഴ്സ് ഈ മൂന്ന് ടൈപ്പാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നോമിനേറ്റഡ് മെമ്പേഴ്സ്. നോമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ അറിയാം, ഇലക്ഷൻ വഴിയല്ല, അല്ലാതെ എന്താണ്, നോമിനേഷൻ, നാമനിർദ്ദേശം വഴി അതിലോട്ട് ആ പി സി ഇയിലോട്ട് മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാരെയാണ് നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ സിക്സ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത ആൾക്കാരായിരിക്കും. ദെൻ ആ ആറു പേരിൽ കുറഞ്ഞത് നാല് പേർക്കെങ്കിലും ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ആറു പേരിൽ നാല് പേർക്കെങ്കിലും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ദെൻ ഒരു യു ജി സിയുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് എ സി ടി ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെയും ഒരു റെപ്രസെൻറ്റേറ്റീവ്, പ്രതിനിധീകരിച്ച് ഒരാളുണ്ടാവും. ദെൻ വൺ മെമ്പർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഇലക്റ്റഡ് ആയിരുന്നു, ഇവിടെ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഓരോ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിനെ നോമിനേറ്റ് ചെയ്യും. ഓക്കെ, അത്രയും ആൾക്കാരും ഈ നോമിനേറ്റഡ് മെമ്പേഴ്സിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതിൽ ലാസ്റ്റ് വൺ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ്. ഓക്കെ, ഇവർ ഓൾറെഡി ഒഫീഷ്യൽസ് ആണ്. അതാരൊക്കെയാണ്, ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്, ഡയറക്ടർ ഓഫ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി, ദെൻ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. ഇത്ര ആൾക്കാർ ചേർന്നതായിരിക്കും എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കൗൺസിൽ കൂടിയതിന് ശേഷം അവരൊരു എന്ത് ചെയ്യും, വൈസ് പ്രസിഡൻറ്റിനെയും പ്രസിഡൻറ്റിനെയും തീരുമാനിക്കും. അതായത് ഈ പറഞ്ഞ മൂന്ന് മെമ്പേഴ്സ്, ഓക്കെ ആരൊക്കെയായിരുന്നു മൂന്ന് മെമ്പേഴ്സ്, ഇലക്ടഡ് മെമ്പേഴ്സ്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ആൻഡ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, ഇത്രയും മെമ്പേഴ്സും കൂടെ ചേർന്നിട്ട് ഒരു പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും തിരഞ്ഞെടുക്കും. ഓക്കെ, ദെൻ ഈ പ്രസിഡൻറ്റ് ഇവരൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാക്കും. ഓക്കെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ പ്രസിഡൻ്റ് ഉണ്ടാവും, വൈസ് പ്രസിഡൻ്റ് ഉണ്ടാവും, മാത്രമല്ല വേറെ അതിനകത്തുള്ള അഞ്ച് മെമ്പേഴ്സും കൂടെ ഉണ്ടായിരിക്കും ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്ത്. ഓക്കെ, ദെൻ അതിനുശേഷം, ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യും, ഇവരൊരു രജിസ്ട്രാറിനെ അപ്പോയിൻ്റ് ചെയ്യും, അയാൾ സെക്രട്ടറിയുടെ ജോലിയും കൂടെ ചെയ്യും. ഓക്കെ, രജിസ്ട്രാർ കം സെക്രട്ടറി എന്നുള്ളൊരു പോസ്റ്റിലാണ് ഇയാളെ നിയമിക്കുന്നത്. ദെൻ അതിനുശേഷം ആ പി സി ഐയിലോട്ട്, ആ കൗൺസിലോട്ട് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഓഫീസേഴ്സിനെയും സെർവൻസിനെയും അവർ തീരുമാനിക്കും. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ പി സി ഐയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആരും മിസ് ചെയ്യരുത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പി സി ഐയിൽ പറയുന്ന കാര്യം. ദെൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ് പി സി ഐയുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, ഫ്രെയിം ദ റൂൾസ്. ഓക്കെ, അതായത് റൂൾസ്, അതായത് നമ്മുടെ എന്താണ് ഫാർമസി ആക്ടിനെ പറ്റിയിട്ടും അതേപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പവർ, അതേപോലെ പ്രസിഡൻറ്റിൻ്റെ പവർ എന്താണ്, വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഇൻസ്പെക്ടേഴ്സ് ഇവരുടെ പവേഴ്സ് എന്താണ്, ഇതൊക്കെ തീരുമാനിക്കുന്ന റൂൾസ് ഫോം ചെയ്യുക, ഇത് പി സിയുടെ ഫസ്റ്റ് ഫംഗ്ഷനാണ്. സെക്കൻഡ് വൺ, ഫർണിഷ് സമ്മറി ഓഫ് ആനുവൽ ആക്ടിവിറ്റീസ് ആൻഡ് അക്കൗണ്ട്സ്. അതായത് ഓരോ വർഷം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടും അതുപോലെ തന്നെ എത്ര രൂപ വരുമാനം നേടിയെന്നുള്ളതിൻ്റെ റിപ്പോർട്ടും ഇവർ സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിക്കണം. ദെൻ തേർഡ് വൺ, ഫ്രെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ അപ്രൂവിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അതായത് ഫാർമസി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന
കോളേജിൽ എന്തൊക്കെയാണ് പാലിക്കേണ്ടത്, അവരെന്തൊക്കെ ക്രൈറ്റീരിയസ് ഫോളോ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും PCI ആണ്. ദെൻ ഒരു അതുപോലെ തന്നെ ഒരു സെൻട്രൽ രജിസ്റ്ററും അവർ കീപ്പ് ചെയ്യണം. ഈ സെൻട്രൽ രജിസ്റ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഫാർമസിസ്റ്റുകളുടെയും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളുടെ പേര് ഉൾക്കൊള്ളുന്ന ഒരു ബുക്കാണ് ഈ സെൻട്രൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ PCIയുടെ ഫംഗ്ഷൻസ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ടിത് നോക്കാം. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ റെഗുലേഷൻസ്. ഓക്കെ, എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? മിനിമം സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, അതായത് ഇത്രയെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു ഫാർമസിസ്റ്റ് ആയിരിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു ഫാർമസിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ട മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് ഈ എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനകത്ത് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആസ് എ ഫാർമസിസ്റ്റ്. ഓക്കെ, അതായത് ഒരു ഫാർമസിസ്റ്റ് ആവേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു ഡിപ്ലോമ ഇൻ ഫാർമസി, അതായത് ഡി ഫാമിലോട്ട് എത്തണമെങ്കിൽ എത്ര എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. ദെൻ ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് ആൻഡ് കോഴ്സ് ഓഫ് സ്റ്റഡി ടു ബി കവർഡ്. ഓക്കെ, അതായത് എത്ര കാലം പഠിക്കണം, എത്ര മാസം ട്രെയിനിങ് ചെയ്യണം, ഇന്ന കാര്യം ഈ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. ദെൻ കണ്ടീഷൻ ടു ബി ഫുൾഫിൽഡ് ബൈ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബൈ എക്സാമിനിങ് അതോറിറ്റി. ഓക്കെ, ഈ നമ്മൾ എന്താണ് കുട്ടികൾ പഠിക്കുന്ന, ഓക്കെ, ഈ ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് എന്താ ഫോളോ ചെയ്യേണ്ടത് അത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നേച്ചർ ആൻഡ് പീരീഡ് ഓഫ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. നിങ്ങൾക്കറിയാം നിങ്ങൾ ഡി ഫാം കഴിഞ്ഞതിന് ശേഷം 3 മാസം ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കാര്യങ്ങളെ പറ്റിയിട്ടും PCIയുടെ എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനകത്ത് പറയുന്നുണ്ട്. ദെൻ ദ സബ്ജക്ട്സ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് പാസിംഗ്. ഓക്കെ, ഏതൊക്കെയാണ് എക്സാമിനുള്ള സബ്ജക്ട്സ്, ദെൻ അത് പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എത്രയാണ്. ദെൻ കണ്ടീഷൻ ടു ബി ഫിൽ ഫുൾഫിൽഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ബി റെക്കഗ്നൈസ്ഡ് ഫോർ ഗിവിംഗ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 വർഷം കഴിഞ്ഞ് 3 മാസം ട്രെയിനിങ്ങിൽ നിൽക്കുന്ന സ്ഥാപനത്തിന് എന്തൊക്കെ ഉണ്ടായിരിക്കണം, അവിടെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതും കണ്ടീഷൻസ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും അവർ പറയുന്നുണ്ട്. ദെൻ പ്രാക്ടിക്കൽ ട്രെയിനിങ് കോൺട്രാക്ട് ഫോം ഫോർ ഫാർമസിസ്റ്റ്. ഓക്കെ, അതായത് നിങ്ങൾ 3 മാസത്തെ ട്രെയിനിങ്ങിന് നിൽക്കുന്ന സമയത്ത് ഒരു ഫോമുണ്ട്, കോൺട്രാക്ട് ഫോം എന്ന് പറയും. ആ ഫോമിൻ്റെ സ്ട്രക്ചർ തീരുമാനിക്കുന്നതും ഈ എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളനുസരിച്ചാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഫാർമസി ആക്ടിനകത്ത് പറയുന്ന എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അത് മനസ്സിലായല്ലോ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനകത്ത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ടു റെഗുലേറ്റ് ദ എഡ്യൂക്കേഷൻ റെഗുലേഷൻ ഇൻ ഈച്ച് സ്റ്റേറ്റ്സ്. ഓക്കെ, ഇതിനകത്ത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ 29 എന്തുണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഓരോ സ്റ്റേറ്റിനും അവരവരുടേതായിട്ടുള്ള റൂൾസ് ഉണ്ടാകും, അതിനനുസരിച്ചായിരിക്കണം ഈ എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് സ്റ്റേറ്റ്സ് ഓരോ സംസ്ഥാനങ്ങളും തീരുമാനിക്കേണ്ടത്. ഓക്കെ, അതിനകത്ത് മറ്റൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് വൺ, അപ്രൂവൽ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് കോഴ്സ് ആൻഡ് എക്സാമിനേഷൻ ഫോർ ദ ഫാർമസിസ്റ്റ്. ഓക്കെ, എങ്ങനെയാണ് എന്താണ് ഒരു ഫാർമസിസ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് പഠിക്കുന്നത്, അതായത് ഡി ഫാമും അതേപോലെ തന്നെ ബി ഫാമും കണ്ടക്ട് ചെയ്യുന്ന കോളേജുകൾക്ക് അപ്രൂവൽ കിട്ടുന്നത് എങ്ങനെയാണ്, അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഫാർമസി കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് എങ്ങനെയാണ് PCI അപ്രൂവൽ കൊടുക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ PCI അല്ലെങ്കിൽ AICTE ഓർമ്മ ഉണ്ടല്ലോ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അവർക്ക് എന്ത് ചെയ്യണം, ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. അപ്പോൾ ഈ PCIയും AICTEയും എന്ത് ചെയ്യും, അവരുടെ കുറച്ച് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ കോളേജ് നല്ലതാണോ ഇവർ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, അവരെ എന്ത് ചെയ്യും, ഇവരയക്കും. ഓക്കെ, അതിനുശേഷം ഇൻസ്പെക്ടർ വന്ന് ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം എന്ത് ചെയ്യും, ഈ കൗൺസിലുകൾക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ പെർട്ടിക്കുലർ കോഴ്സ് നടത്തുന്നതിനുള്ള അനുവാദം കൊടുക്കും. ഇങ്ങനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഫാർമസി കോഴ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, സെൻട്രൽ രജിസ്റ്റർ ഓഫ് ഫാർമസിസ്റ്റ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തായിരുന്നു. ഓക്കെ, അതായത് എന്താണ്,
ഒരു രാജ്യത്തുള്ള എല്ലാ ആൾക്കാരുടെയും എല്ലാ ആൾക്കാരുടെ അല്ല എല്ലാ ഫാർമസിസ്റ്റുകളുടെയും രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരുൾപ്പെടുന്ന ഒരു രജിസ്റ്ററാണ് സെൻട്രൽ രജിസ്റ്റർ. ദെൻ ഇത് ഗസറ്റിലാണ് പബ്ലിഷ് ചെയ്യുന്നത് നോർമലി. ഓക്കെ, നമ്മുടെ ഒരു ഗസറ്റ് ഉണ്ട്, അതിൽ പബ്ലിഷ് ചെയ്യും. ദെൻ ഓരോ വർഷവും ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ച ഓരോ സംസ്ഥാനങ്ങളും ഓരോ സ്റ്റേറ്റ് കൗൺസിൽസും എന്തു ചെയ്യണം, ആ സംസ്ഥാനത്തിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റിൻ്റെ പുതുക്കിയ രജിസ്റ്റർ 5 കോപ്പീസ് ആർക്ക് സമർപ്പിക്കണം, പി സി ഐക്ക്, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് സമർപ്പിക്കണം. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സെൻട്രൽ രജിസ്റ്റർ ഉണ്ടാക്കുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവൽ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം അവരതിന് എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ആ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്തിട്ടുള്ള ഫാർമസി കോഴ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ വിഡ്രോ ചെയ്യും. ഓക്കെ, അതും കൂടെ ഈ ഒരു ടോപ്പിക്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നോർമലി ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് മൊത്തവും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് പി സി ഐ എന്നും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതെന്തായാലും പി സി ഐ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പം നന്നായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.